ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ മേ ലിഫ്റ്റ് ചെയ്യാനാണ് കേട്ടോ. കുറേ നാളായി ഡേ മേ ലിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് സൺഡേസ് ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ ഓള് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് മെല്ലെ മെല്ലെയാണ് പണിയൊക്കെ ചെയ്യുന്നുള്ളത്. കടലക്കറിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ വെള്ളയപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടല പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത്, കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. കട്ടൻ ചായ ഫസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ കുടിച്ച് കുടിച്ച് പിന്നെ നല്ല താല്പര്യമായി കേട്ടോ കട്ടൻ ചായയുടെ. പിന്നെ വെള്ളപ്പത്തിൻ്റെ മാവാണ് കേട്ടോ ഇത്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട്, കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും രാവിലെ കട്ടൻ ചായ ഓർ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന, ഒരു സുഖം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ കട്ടൻ ചായ കുടിക്കുന്നുള്ളത്. പിന്നെ എല്ലാവരും കുടിക്കാത്തവരൊക്കെ ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ പ്ലാൻസൊക്കെ. പിന്നെ അടിപൊളിയാണ് കേട്ടോ. വീട്ടിലൊക്കെ ഇങ്ങനെ പ്ലാൻസൊക്കെ ഉണ്ടാകുമ്പോൾ, കിച്ചണിലൊക്കെ ഉണ്ടാകുമ്പോൾ അടിപൊളിയാണ്, നല്ലൊരു വൈബാണ്. കട്ടൻ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കടലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കറിവേപ്പിലയും കടുക്, വെളുത്തുള്ളി ഇതെല്ലാം പൊട്ടിച്ചിട്ട് കുറച്ച് മസാല ആക്കിയിട്ട്, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, മസാല ആക്കിയിട്ട് ഉപ്പും തക്കാളിയും മഞ്ഞൾപ്പൊടി ഇതിലൊക്കെ ചേർത്തിട്ടുള്ള ഒരു കടലക്കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളത്, എല്ലാവരും പൊതുവെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളയപ്പം ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളയപ്പവും കടലക്കറിയും നല്ല കോമ്പിനേഷനാണല്ലോ. പിന്നെ നല്ലൊരു പാൽ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് നല്ല മഴ പെയ്തത്. അടിപൊളി മഴയാണ്. നിങ്ങൾ നാട്ടിൽ എല്ലാം കേരളത്തിൽ ഫുള്ള് മഴയാണ്, എല്ലായിടത്തും മഴയാണ്, വെള്ളപ്പൊക്കമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര മഴയാണ് കേട്ടോ. അത് കാണുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. വലിയ ബിൽഡിംഗ് കാണുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അങ്ങനെ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഇല്ലാത്തപ്പോൾ പിന്നെ അവർക്ക് നല്ല കുടകളൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടിക്കാലം വേറെയാണ്. ഞങ്ങൾ നമ്മുടെ മക്കളെ കളിക്കാൻ വിടാറില്ല വെള്ളത്തിൽ. പക്ഷേ ഇവർക്ക്, എൻ്റെ മക്കൾക്ക് ശ്വാസം മുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ കളിക്കാനുള്ള കട കുട പിടിച്ചിട്ട് കളിക്കുകയാണ്. പിന്നെ ഉച്ചയുടെ ഭക്ഷണമായത് ആയിക്കൊണ്ട് വരികയാണ്. ഞാൻ കോഴി പൊരിച്ചതും നെയ്ച്ചോറും കോഴിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല തണുത്തൊരു അറ്റ്മോസ്ഫിയറാണല്ലോ, നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ കഴിക്കാൻ. പിന്നെ നമ്മുടെ എൻ്റെ ആ കിച്ചണിലും കൂടി ഞാൻ കുറച്ച് മണി പ്ലാന്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ മോള് രണ്ട് മൂന്ന് ചാമ്പൊക്കെയുണ്ട്, അത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നെയ്ച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും എല്ലാം കഴിച്ച് ഉച്ചക്കെല്ലാം ഫുഡെല്ലൊക്കെ കഴിച്ചോട്ടോ. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സൊക്കെ ഉണ്ടാക്കി. എനിക്ക് വായിക്കാച്ചി ഉണ്ടാക്കിയത്, കായ് പൊടിച്ചത് ഉണ്ടാക്കിയേട്ടാ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ. അങ്ങനെ നന്നായിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കുമ്പോൾ, ചൂടാക്കാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യുമ്പോൾ ബനാന മുറിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കട്ടാക്കിയിട്ട് മൈദയുടെ ബാറ്ററിലേക്ക് മുക്കിയിട്ടാണ് കുറച്ച് ഞാൻ അരിപ്പൊടി കൂടി ചേർക്കോട്ടത്. നല്ല ക്രിസ്പിയാണ് വൈക്കാച്ചിയത്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഓയില്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ഡിപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കായ് പൊരിച്ചത് റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഫുള്ളായിട്ട് ചുറ്റെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ സാധനം വെച്ചിട്ടാണ് മറിച്ചിടലും തിരിച്ചിടലും ഒക്കെ. എനിക്ക് വേറെ കയ്യിൽ ഇതൊക്കെ വേണ്ട, ഇതുണ്ടായാൽ മതി, എല്ലാം പെട്ടെന്ന് റെഡിയാവുന്നതാണ്. പിന്നെ അത് ഇറുക്കി എന്നൊക്കെ ഞങ്ങൾ പറയട്ടോ. അങ്ങനെ അതെടുത്തിട്ട് നന്നായിട്ട് തിരിച്ച് മറിച്ചെടുത്തിട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉണ്ണിയപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണല്ലോ. ഇപ്പോൾ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ കറിവേപ്പിലയും സവാളയും തക്കാളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ഒന്ന് ഇട്ടിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയില്ലേ അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ അടിപൊളി ചിക്കൻ ഉണ്ണിയപ്പം റെഡിയാണ്. പക്ഷേ ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്.
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നുള്ളത്. പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഗസ്റ്റും ഹാപ്പിയാവും നിങ്ങൾക്കും ഹാപ്പിയാണ്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.